മുപ്പത്തി ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം നടൻ വിജയ് ബാബു കൊച്ചിയിൽ മടങ്ങിയെത്തി വിമാനം പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായ വിജയ് ബാബുവിനെ യുവതടി നൽകിയ ബലാത്സംഗ കേസിൽ ഒൻപതര മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു നാളെ രാവിലെ ഒൻപതിന് വീണ്ടും ഹാജരാകണം വിശദാംശങ്ങളുമായി ചേരുന്നത് അനൂപാണ് അനൂപ് എങ്ങനെയൊക്കെയാണ് ഇന്ന് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞത് രാവിലെ ഒൻപത് മണിക്കാണ് വിജയബാബു ബാബു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത് തുടർന്ന് നേരെ വിജയബാബു പോയത് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് പതിനൊന്ന് മണിയോട് കൂടിയ ചോദ്യം ചെയ്യലായിരുന്നു അതാണ് എത്ര സുദീർഘമായി തുടർന്നത് എന്തായാലും രാവിലെ വിജയബാബു ബാബു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മുപ്പത്തിയൊൻപത് ദിവസത്തിന് ശേഷം എത്തിയപ്പോൾ ആദ്യം തന്നെ വ്യക്തമാക്കിയത് താൻ സത്യം പുറത്തു കൊണ്ടുവരും എന്നാണ് കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് പോലീസുമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കും സത്യം പുറത്തു കൊണ്ടുവരും വിജയബാബു കൊച്ചിയിലെത്തിയത് തങ്ങളുടെ കൂടി ശ്രമഫലമായിട്ടാണ് എന്ന് കൊച്ചി പോലീസും വ്യക്തമാക്കുകയാണ് പാസ്പോർട്ട് അടക്കം റദ്ദാക്കിയതാണ് കൊച്ചിയിലേക്ക് മടങ്ങിയെത്താൻ വിജയ് ബാബുനെ നിർബന്ധിതനാക്കിയതെന്ന് സി എച്ച് ചെയ്തിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ജയിലിൽ നടിയുമായി ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്ന് വിജയ് ബാബു സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ അത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് നടന്നിട്ടുള്ളതെന്ന് വിജയബാബു പറയുന്നു സിനിമയിൽ അവസരം നൽകാത്തതിൻ്റെ വൈരാഗ്യമാണ് ഒടുവിൽ പരാതിയിലേക്ക് എത്തിയതെന്നും വിജയബാബു പോലീസിനോട് പറഞ്ഞു ഈ കഴിഞ്ഞ മാറുന്ന ദിവസങ്ങളിൽ തന്നെ ആരും സഹായിച്ചിട്ടില്ലെന്നും വിജയബാബു വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഹൈക്കോടതി ഉത്തരവിൻ്റെ പരിരക്ഷ ഉള്ളതിനാൽ നാളെ വരെ വിജയബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ കൊച്ചി പോലീസിന് കഴിയില്ല എന്നാൽ നാളെ വിജയ് ബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ എത്തുകയാണ് ആ ജാമ്യാപേക്ഷയിലെ തീരുമാനമാണ് ഈ കേസിലെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വിജയ് ഏറെ നിർണായകം